സ്വാഗതം. ഒക്ടോബർ 10, സ്ഥലം വാരണാസി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മണ്ഡലം. നിറഞ്ഞു നിൽക്കുന്ന വേദിയിലേക്ക് കണ്ണുപായിച്ചു 10,000. 10,000 അഭിമുഖീകരിച്ച് സദസ്സിന് ആവേശം കൊള്ളിക്കുന്ന പ്രിയങ്കയുടെ തകർപ്പൻ പ്രസംഗം. പോലീസ് ഓർ പ്രശാസൻ വിപക്ഷ കെ നേതാവോ കോ റോക്നേ മേ ലഗി തി. ജബ് മേനേ രാത് മേ വഹാ ജാനേ കി കോശിഷ് കി തബ് ഹർ സഡക് പേ പോലീസ് തി. मुझे रोकने की कोशिश की, तमाम पुलिस के घेरे थे, नाकाबंदियां थी. जो परिवार हैं, पीड़ित परिवार हैं, उनके घरों में उन्हें नजरबंद किया गया. ഈ നാട് ബിജെപിയുടേതു മാത്രമല്ല, ഈ മണ്ണ് മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടേതുമല്ല, മറിച്ച് നിങ്ങളുടേതു കൂടിയാണ്. പിന്നാലെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കൈയടി കൊണ്ട് മോദിയുടെ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് തുടരുകയായിരുന്നു പ്രിയങ്ക. ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന പ്രിയങ്ക ഓരോ വാചകവും ഭരണകൂട ഭീകരതയുടെ വക്താക്കൾക്കുള്ള ഒന്നാം തരം മറുപടിയായിരുന്നു. ഒന്നിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല. അത് തങ്ങളെ അറസ്റ്റ് ചെയ്താലും കൊന്നുകളഞ്ഞാലും ഞങ്ങൾ ഒന്നിനെയും ഭയക്കുന്നില്ല. ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് പോരാടുമെന്ന് ആവർത്തിച്ച പ്രിയങ്ക കർഷകരെ കൊന്നുകളയാൻ ഒത്താശ ചെയ്ത നിങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ രാജി വരെ ഞങ്ങൾ പോരാടുമെന്നും പറഞ്ഞു വെക്കുന്നു. നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരാണ്. തോളോട് തോൾ ചേർന്ന് നമുക്ക് ബിജെപിക്കെതിരെ പോരാടാം. മാറ്റു ഈ സർക്കാരിനെ, മാറ്റങ്ങൾ വരുമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർക്കുന്നു. മോദിക്കെതിരെ ആഞ്ഞടിച്ച പ്രിയങ്ക ഗാന്ധി യു പി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാരണാസിയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രിയങ്ക രൂക്ഷ വിമർശനം ഉയർത്തിയത്. യു പിയിലെ രാഷ്ട്രീയ സാഹചര്യവും രാജ്യത്തെ പ്രശ്നങ്ങളും ഉന്നയിച്ചാണ് പ്രിയങ്ക മോദിക്കും യോഗിക്കുമെതിരെ ആഞ്ഞടിച്ചത്. മോദിയുടെ സ്വന്തം മണ്ഡലത്തിൽ വെച്ചാണ് പ്രിയങ്ക ഇരുവരെയും കടന്നാക്രമിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. 2 വർഷമായി ഞാൻ യു പിയിലുണ്ട്. 13 ആദിവാസികളാണ് ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ BJP നേതാക്കൾക്കും പങ്കുണ്ടെന്നായിരുന്നു പ്രിയങ്കയുടെ കുറ്റപ്പെടുത്തൽ. കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ ഞാൻ പോയിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളെയാണ് ഞാൻ കണ്ടത്. അവർക്കാവശ്യം നീതി മാത്രമായിരുന്നു. ഹത്രാസ് നമ്മൾ കണ്ടതാണ്. കുറ്റവാളികളെ രക്ഷിക്കാനാണ് അന്നും ഇന്നും സർക്കാർ ശ്രമിക്കുന്നത്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയില്ല. ഇതുതന്നെയാണ് ലഖിംപൂരിലും നടക്കുന്നത്. കർഷകരെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയാണ് സർക്കാരുകളെന്നും പ്രിയങ്ക പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിലുള്ള BJPയുടെ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് സന്ധിയില്ലാതെ പോരാടുമെന്നും പ്രിയങ്ക പറയുന്നു. കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്ര രാജിവെച്ച് അന്വേഷണം നേരിടുന്നതുവരെ തങ്ങൾ സമരമുഖത്തു നിന്നും പിന്മാറില്ലെന്നും പ്രിയങ്ക കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യയിൽ BJP നേതാക്കളും അവരുടെ പണക്കാരായ സുഹൃത്തുക്കളും മാത്രമാണ് സുരക്ഷിതരെന്നും മറ്റുള്ളവർക്ക് ഇന്ത്യയിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലെന്നും പ്രിയങ്ക പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കാൻ മറന്നില്ല. ഒക്ടോബർ 10, കർഷകരുടെ നെഞ്ചകത്തേക്ക് വാഹനം പായിപ്പിച്ച് അതിന് മൗനാനുവാദം നൽകിയ കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രിയങ്ക തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ രാജ്യ മനസാക്ഷിയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം കൂടി കാണിക്കുകയാണ്. ഈ ചിത്രം ഇവിടെ കൂട്ടിച്ചേർക്കാതെ പോകാനാവില്ല. രാജ്യം നടുങ്ങി വിറച്ച കർഷക കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ ലഖിംപൂരിൽ നിന്നുള്ള ഒരു ചിത്രമാണ് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ. പാലിയ ഗ്രാമത്തിലെ സാധാരണ കർഷക കുടുംബത്തിലെ അംഗമായ 19-വയസ്സുകാരനായ ലവ്പ്രീത് സിംഗിന്റെ വസതിയിലായിരുന്നു ആദ്യം സംഘം പോയത്. ഏക മകന്റെ ചതഞ്ഞരഞ്ഞ മൃതശരീരം കാണേണ്ടി വന്ന പിതാവ് സത്നം സിംഗ്, മാതാവ് സത്വേന്ദർ കൗർ എന്നിവരെ ആശ്വസിപ്പിക്കാൻ ET മുഹമ്മദ് ബഷീറിനും സംഘത്തിനും വാക്കുകളില്ലായിരുന്നു. ലവ്പ്രീതിന്റെ സഹോദരിമാരും കുടുംബവും നാട്ടുകാരും ഇനിയും ആ നടുക്കത്തിൽ നിന്ന് മോചിതരല്ല. ലഖിംപൂരിൽ ദാരുണഹത്യക്കിരയായ മാധ്യമ പ്രവർത്തകൻ രമൺ കശ്യാപിന്റെ വസതിയിലും സന്ദർശനം നടത്തിയാണ് ET സംഘവും മടങ്ങുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയുടെയും കൂട്ടാളികളുടെയും പങ്ക് പുറത്തുകൊണ്ടുവന്നത് രമൺ കശ്യാപാണ്. ദേശീയ മാധ്യമങ്ങൾ മോദി സ്തുതികളിൽ അഭിനമിക്കുമ്പോൾ സത്യം പറയുക എന്ന ധർമ്മം നിറവേറ്റിയതിനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പിതാവ് രാം ദുലാരിയെയും സാധ്യമാം വിധം ആശ്വസിപ്പിച്ചാണ് ET സംഘവും മടങ്ങുന്നത്. ശേഷം ET മുഹമ്മദ് ബഷീർ തന്റെ ഫേസ്ബുക്കിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ധാർമ്മികത എന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്ര രാജിവെക്കണം. ആകാശത്തിനടിയിൽ എല്ലാറ്റിനെക്കുറിച്ചും അഭിപ്രായം പറയുന്ന പ്രധാനമന്ത്രി വാ തുറക്കണം. BJPയുടെ കൈകളിൽ കർഷകരുടെ ചോര പുരണ്ടിരിക്കുന്നു. മതേതര ശക്തികളുടെ സമര പ്രതിരോധങ്ങൾ തുടരണമെന്നും ET തന്നെ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നും ലബലേശം ഭയം ഉള്ളിൽ നിറയാതെ ശബ്ദിച്ച പ്രിയങ്കയുടെ ചിത്രം രാജ്യം കാണുമ്പോൾ
കേരളത്തിൽ നിന്നും ലഖിംപൂരിലേക്ക് പാഞ്ഞെത്തിയ ഇ ടിയുടെയും സംഘത്തിന്റെയും ഇടപെടലിനും രാജ്യ മനസാക്ഷി കൈയടിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.